parannu 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 ഓസ്ട്രിയ എന്ന് വളരെ എളുപ്പത്തിൽ ബൈ റോഡ് പോകാവുന്ന രാജ്യങ്ങളാണ് ഹംഗറി, സ്ലോവാക്യ ഇതൊക്കെ. എന്നാൽ ഓസ്ട്രിയയുടെ ഏതാണ്ട് അതേ ടെറൈൻ തന്നെയാണ് ഈ പറയുന്ന രാജ്യങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു ഭൂപ്രകൃതിയുള്ള സ്ഥലത്തേക്ക് പോകുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ലക്ഷ്യമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ച രാജ്യത്തിൻ്റെ പേരാണ് ഫിൻലൻഡ്. സത്യം പറഞ്ഞ അങ്ങോട്ട് പോകുമ്പോൾ ഈ ഫിൻലൻഡിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. സത്യത്തിൽ അതിൻ്റെ കൗതുകം അതായിരുന്നു. നമുക്ക് കാര്യമായിട്ട് അറിയാത്ത, നമുക്ക് നിറയെ കൗതുകങ്ങളുള്ള ഒരു നാട്ടിലേക്ക് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പോകുന്നു. വേൾഡ് മലയാളി ഫെഡറേഷൻ അതായത് WMF സഹകരണത്തോട് കൂടിയിട്ടാണ് നമ്മൾ നമ്മുടെ യാത്രകൾ അത്രയും നടത്തിയത്. അതുകൊണ്ട് തന്നെ ഫിൻലൻഡിലെ എയർപോർട്ടിൽ അതായത് ഹെൽസിങ്കി എയർപോർട്ടിൽ നമ്മളെ സ്വീകരിക്കാനായിട്ട് WMF ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. മാന്യ പ്രേക്ഷകരെ, നമ്മൾ ഫിൻലാൻഡ് എത്തിച്ചേർന്നിരിക്കുന്നു. ഓസ്ട്രിയയിൽ നിന്ന് ഫിൻലാൻഡിലേക്ക് ഫ്ലൈറ്റിലാണ് വന്നത്. ഇന്നലെ പാക്കിങ്ങൊക്കെ ആയിട്ട് ഞാൻ മാത്രം ഒരുപാട് വൈകിയാണ് ഉറങ്ങിയത്. പക്ഷേ ഞാൻ ഫ്ലൈറ്റിലിരുന്ന് ഉറങ്ങിപ്പോയ സമയത്ത് ബാക്ക് സീറ്റിലിരുന്ന് മാത്രവും ഫിൻലാൻഡുകാരെയും കൂടെ തകർക്കുന്നതാണ്ട്. എനിക്ക് ബാക്കിയൊന്നും അറിയില്ല. എൻ്റെ കല്ലു, ഞാനൊരു കാര്യം പറയട്ടെ. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ മാന്യ പ്രേക്ഷകർക്ക് ഞാൻ മാന്യമായിട്ട് കാര്യം പറഞ്ഞുതരാം. ഇത്രയുള്ള സംഭവം, അതായത് നമ്മളൊരു നാട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഗൂഗിളും വിക്കിപീഡിയൊന്നും മാത്രം നോക്കിയാൽ പോരാ. നമ്മൾ ആ നാട്ടിൽ പോയി ആ നാട്ടിലുള്ള മനുഷ്യരോട് സംസാരിച്ചിട്ട് നാട്ടിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്ന് അറിയണം. നാട്ടിലെ മനുഷ്യരോടല്ല, നാട്ടിലെ പെമ്പിള്ളാരോട്. എന്ത് മനുഷ്യർ എന്റെ അടുത്തിരിക്കുന്ന പെങ്കുച്ചായി ഇപ്പൊ ഞാൻ ചെയ്യാനാണ്. അപ്പൊ പെങ്കുച്ചിനോട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ഫിൻലൻഡ് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇറ്റ്സ് എ ലാൻഡ് ഓഫ് തൗസൻഡ് സ്നേക്സ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മള് പറഞ്ഞു ഹായ്, ഇതിങ്ങനെ ഒരുപാട് തടാകങ്ങളുള്ള നാടാണല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണം. എന്താ ചെയ്യണ്ടേ, ആ നാട്ടിലുള്ള ആൾക്കാരെ സംസാരിക്കണം. അപ്പൊ ഫിൻലാൻഡ് 1000 തടാകങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങൾക്കും സ്വാഗതം. നമ്മളിപ്പോ ഇവിടുത്തെ വൈറ്റ് ചേർച്ചിന് മുന്നിലാണ്. ഈ നാട്ടിൽ നടക്കുന്ന പ്രധാന സംഭവങ്ങളെല്ലാം നടക്കുന്നത് ഈ കത്തീഡ്രലിന്റെ തിരുവങ്കണത്തിലാണ്. അതെ, ഇവിടെ വെച്ചിട്ടാണ് ന്യൂ ഇയർ ആഘോഷം വരെ നടക്കുന്നത്. ഒരുപാട് ആളുകൾ എല്ലാ ദിവസവും വൈകുന്നേരം വന്നു ചേർന്നിരിക്കുന്നതും സമാധാനത്തോടു കൂടിയിട്ട് സ്വറ പറഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള സ്ഥലം കൂടിയാണ് ഈ പറയുന്ന. ഒരു പണിയില്ലാത്ത ആൾക്കാരും പണിയുള്ള ആൾക്കാരും റിലാക്സ് ചെയ്യാനായിട്ട് ചില്ല് ചെയ്യാനായിട്ട് ഇവിടെ വന്ന ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല സമാധാനം കിട്ടും. നിങ്ങൾക്ക് ഫിനിഷ് അറിയോ? ഫിനിഷോ? ഫിനിഷ്, ഞാൻ ഫിനിഷ് പഠിക്കുന്നതിൻ്റെ അന്ന് ഞാൻ ഫിനിഷ് ആവും. എന്നാ ഹെൽസിങ്കി കത്തീഡ്രലിന്റെ മുന്നിലായിട്ട് കറങ്ങുന്നതിനിടയ്ക്ക് ഒരു പാകിസ്ഥാനി ഫാമിലിയെ പരിചയപ്പെട്ടു. കല്ലു, ഇതിൻ്റെ ഏറ്റവും രസമുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഫിൻലൻഡിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം കാണുന്ന വാർത്തകളിൽ ഒന്നെന്ന് പറയുന്നത് ഇവിടുത്തെ ഫാസ്റ്റിംഗ് ആണ് ഏറ്റവും ദൈർഘ്യമേറിയ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. കാരണം ഈ ഫാസ്റ്റിങ്ങിന്റെ സമയത്ത് ഇവിടുത്തെ സൂര്യൻ ഉദിക്കുന്നത് ഏർലി മോർണിംഗ് ഉദിക്കുകയും രാത്രി ഒരുപാട് വൈകിട്ടാണ് അസ്തമിക്കുന്നത്. ഏകദേശം 21 മണിക്കൂറോളം ഫാസ്റ്റിംഗ് എടുക്കുന്ന ആൾക്കാരാണ് ഇവർ. റംസാൻ എന്ന് പറയുന്നത് ഏറ്റവും കഠിനമായിട്ട് അല്ലെങ്കിൽ ആ വ്രതം ഏറ്റവും കഠിനമായിട്ട് എടുക്കുന്ന കുറച്ചുപേരെ നമ്മൾ ഈ കൂട്ടത്തിൽ ഇവിടെ കാണുകയുണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ വേഗം തന്നെ ഇവരെ ചേർത്ത് പിടിച്ച് നിർത്തിയത്. ഞാൻ ആദ്യം ഇവരെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആദ്യം വിചാരിച്ച ഒരു ഹിന്ദിക്കാരി, ഒരു നോർത്ത് ഇന്ത്യൻ ആണെന്ന് വിചാരിച്ച് നമ്മൾ ചെന്നിട്ട് ആദ്യം തന്നെ പേര് പറഞ്ഞു. ആ പേര് പറഞ്ഞു
Naam kya hai? Annie. No. The real one. Kuratulan. Kuratulan. Kuratulan nu paranju. Anganeyana nammal parichayapettathu. Bayangara rasamulla karyam chella nammal South India nu paranju vadi. Ettum aadi nammal eduthu paranjathu we know Rajini Kant ennaanu. Nammude കബാലി കാണാൻ പോയിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് കാലയും കാണാൻ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്നേക്കാൾ കൂടുതൽ ആക്ടേഴ്സിന്റെ പേര് ഇവർ പറയുന്നുണ്ട്. നമുക്കൊരു വെക്കുന്ന ഒരു പാട്ട് പഠിപ്പിച്ചാലോ. നമ്മളിപ്പോൾ ഹെൽസിങ്കി മാർക്കറ്റ് സ്ക്വയറിലാണ്. സാധാരണക്കാരുടെ ജീവിതം മനസ്സിലാക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം ഒരു മാർക്കറ്റ് പോവാണെന്ന് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്. അതെ, അതുകൊണ്ടാണ് നമ്മൾ ചില സംസാരങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത്, ചില ലെവലിലുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ളവർ നമ്മുടെ അടുത്ത് പറയാ, ഒരുമാതിരി ചന്ത സ്വഭാവം കാണിക്കരുത്. ഇവിടുത്തെ മാർക്കറ്റ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ആദ്യത്തെ നോട്ടത്തിൽ തന്നെ. അതോടൊപ്പം തന്നെ വലിയ ബഹളങ്ങളൊന്നുമില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറെ റൈമിംഗ് പരിപാടികൾ കേൾക്കാം, പക്ഷേ അതൊന്നും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചോളൂ, ബാർഗെയിനിംഗ് ഉണ്ട്. അതെ, പക്ഷേ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ വളരെ കുറവാണ് സത്യത്തിൽ. കാരണം കൂടുതലും ഈ തണുപ്പ് രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈപ്പിലുള്ള സാധനങ്ങളാണ് ഇവിടെ നമ്മുടെ കൂടുതൽ കാണുന്നത്. ഇവിടുന്ന് വാങ്ങിക്കുന്ന ഡ്രസ്സ് എങ്ങനെ ഇട്ടിട്ട് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അവൻ ഉരുക്കി ചത്തുപോകും. അത് കാരണം കൊണ്ട് തൽക്കാലം നമ്മളിതൊക്കെ മേടിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇത് റെയിൻഡിയറിന്റെ തോലാണ് രോമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭിത്തിയിൽ ഇങ്ങനെ പതിപ്പിച്ച് വെക്കാമെന്നുള്ളതല്ലാതെ അത് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റൂല. കല്ലു മാത്തു, നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ പുല്ലിനഖമാണ് ആളുകൾ കഴുത്തിലിട്ടുണ്ട് കിടക്കുക. പക്ഷെ പുള്ളിയുടെ കഴുത്തിൽ കിടക്കുന്നത് പുല്ലിനഖമല്ല, അസൽ തിമിംഗലത്തിന്റെ പല്ലാണ്. ഷാർക്ക് ടൂത്ത്, ഒരു ഉഗ്ര സാധനമാണ് കേട്ടോ കഴുതി കിടക്കണേ. അതെ, ഇദ്ദേഹം സർഫിംഗ് ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു ഓർഗനൈസേഷൻ, അതെന്താണെന്ന് വെച്ചാൽ കടൽ ക്ലീൻ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനിൽ വിശ്വസിക്കുന്നു. ആ കടൽ ക്ലീൻ ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെതാണ് ഈ ഈ റീസൈക്കിൾഡ് പ്ലാസ്റ്റിക്. കടലിൽ നിന്ന് അവർ ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന പ്ലാസ്റ്റിക്കിൽ നിന്ന് അവർ ഇതുപോലത്തെ സാധനങ്ങൾ, ഇതുപോലത്തെ മാലകളും ഇതുപോലത്തെ ബ്രേസ്ലെറ്റ്സും ഒക്കെ കച്ചവടം ചെയ്തിട്ടാണ് അവർ അതിന് വേണ്ടിയിട്ടുള്ള പൈസ സമ്പാദിക്കുന്നത്. അതോടൊപ്പം തന്നെ പുള്ളിക്കാരൻ വിൽക്കുന്നത് ഇത് റെയിൻഡിയറിൻ്റെ തോല് കൊണ്ട് ഉണ്ടാക്കിയതാണിത്. അത് അതിൻ്റെ രോമമാണ് ഈ കാണുന്നത്, ഒറിജിനൽ സാധനമാണ് കാണുന്നത്. നമ്മൾ ഫിൻലൻഡിൽ ഈ സമയത്ത് സമ്മർ വന്നു കഴിഞ്ഞാൽ കാണുന്ന മുഖങ്ങളിലെല്ലാം തന്നെ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഈ ഫിൻലൻഡിനെ ഏറ്റവും ഹാപ്പിയസ്റ്റ് കൺട്രി എന്ന് വിളിക്കുന്നതിന് കാരണം. താങ്ക് യു, വെരി ഹാപ്പി. താങ്ക് യു. റെയിൻഡിയറിൻ്റെ കൊമ്പാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അത് കത്തിയുടെ പിടിയായിട്ട് വെച്ചിട്ടുണ്ട്, സോഡ ഓപ്പണറായിട്ട് വെച്ചിട്ടുണ്ട്,
പിന്നെ ഇതെന്താ മാത്തു, ഇത് കൊതുകിനെ അടിക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു. ഇന്നലെ നമ്മളിവിടെ ഫിൻലൻഡിലുള്ള കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞത് കൊച്ചിയിലെ കൊതുകൊന്നും ഒന്നുമല്ല, അവര് കൊച്ചിയിലും ആലപ്പുഴയിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണ്. അവർ പറഞ്ഞത് കൊച്ചിയിലെ കൊതുകൊന്നും ഒന്നുമല്ല, നമ്മളിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേക സമയമാകുന്ന സമയത്ത് കൊതുക് അങ്ങോട്ട് കയറാൻ തുടങ്ങും. നിങ്ങളുടെ ശരീരത്തിൽ മൊത്തം സ്ട്രോബെറി ആയിരിക്കും. പിന്നെ ഓരോ കൊതുകും കടിക്കുന്ന സ്ഥലം ഓരോ സ്ട്രോബെറി പോലെ ഇരിക്കും. സ്ട്രോബെറി പോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ഇവരുടെ പിന്നെ വെളുത്ത സ്കിന്നിൽ സ്ട്രോബെറി പോലെ ആവും, നമ്മുടെ കറുത്ത സ്കിന്നിൽ എന്താവും എന്ന് അറിഞ്ഞു. അതിനുള്ള ബഹുവചനം ഒന്നും വേണ്ട, ഏകവചനം കേട്ടോ. അപ്പോ പിന്നല്ല, അപ്പോ ഇവരുടെ വെളുത്ത സ്കിന്നിൽ സ്ട്രോബെറി പോലെ ഈ കൊതുക് അടിച്ചാലാക്കാം. അപ്പൊ കൊതുകിനെ അടിക്കാൻ, കൊതുക് എങ്ങനെ ഇപ്പൊ കല്ലുവിന്റെ മേത്ത് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഒറ്റടി. അതാണ് ചന്ദ്രനിൽ പോയി കഴിഞ്ഞാൽ മലയാളി ഉണ്ടാകുമെന്ന് പറയുന്നത് വെറുതെയല്ല. ഫിൻലൻഡ് എന്ന് പറയുന്ന ഒരു നാടിനെ കുറിച്ച് പല ആൾക്കാരും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ ഫിൻലൻഡിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ നമ്മളെ സ്വീകരിക്കാനായിട്ടൊരു മലയാളി ഉണ്ട്. നമുക്ക് കിട്ടിയ ആ മലയാളിയുടെ പേരാണ് അനുരാജ്. അനുരാജ്, അനുരാജ് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഫിൻലൻഡ് ലോകം മുഴുവൻ പ്രശസ്തമായത് ഒരു മൊബൈൽ കമ്പനിയുടെ പേരിലാണ്. ആ നോക്കിയയിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വന്ന ഒരാളാണ് അനുരാജ്. പക്ഷെ പിൽക്കാലത്ത് ആ കമ്പനി അതിൻ്റെ ഒരുപാട് സമ്മർദ്ദങ്ങൾ നേരിട്ട സമയത്ത് ആ കമ്പനിയിലെ ജോലിയൊക്കെ പോയി. പക്ഷെ എന്നാലും ഫിൻലൻഡിനോടുള്ള സ്നേഹം കൊണ്ടും ഫിൻലൻഡിലെ ജീവിതം അങ്ങ് ഇഷ്ടപ്പെട്ടു പോയത് കൊണ്ടും കക്ഷി കഴിഞ്ഞ 9 വർഷമായിട്ട് ഫിൻലൻഡിൽ തന്നെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. കണ്ണൂരുകാരനാണ്. ഈ ഫിൻലൻഡിന്റെ പ്രത്യേകത എന്താ? ഫിൻലൻഡ് ഇവിടെ വന്ന് താമസിച്ചിട്ട് ഇവിടെ നിന്ന് പോവാതിരിക്കാൻ, ഇവിടെ തളച്ചിടപ്പെടാനുള്ള കാരണം എന്താ? അങ്ങനെ ചോദിച്ചാൽ ഒരു കാര്യം പറയാൻ കിട്ടുന്നില്ല, പല കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥ കുറെ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ പെണ്ണെ കെട്ടിയിട്ട് നമ്മള് ഭാര്യയായിട്ട് വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ എളുപ്പമാണോ? ജോലി കിട്ടുന്ന കാര്യത്തിൽ കുറച്ച് താമസം പിടിക്കും. എന്നുവെച്ചാൽ ഇവിടെ കുഴപ്പം എന്താ വെച്ചാൽ ഇവിടുത്തെ ലാംഗ്വേജ് അറിഞ്ഞാലേ കുറെ ജോലിക്ക് ഫിന്നിഷ് എന്ന ലാംഗ്വേജ് അറിയണം. ഇത് വേൾഡ്സ് വൺ ഓഫ് ദ വേൾഡ്സ് ഹാർഡസ്റ്റ് ലാംഗ്വേജ് ആണ്. മലയാളം പോലെ ഓക്കെ അങ്ങനെയും വെക്കാം. ഇവിടെ കുറച്ച് പഠിക്കാൻ കുറച്ച് പ്രയാസമാണ്, കുറച്ച് സമയം പിടിക്കും. പക്ഷെ അതിന് ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടുത്തെ പുതിയതായിട്ട് വരുന്ന എല്ലാവർക്കും ഒരു ക്ലാസ് വെച്ച് ഒരു അലവൻസും കൊടുത്തിട്ട് ഇവിടെ ട്രെയിൻ ചെയ്യും. ഇങ്ങോട്ടേക്ക് ഒരു പൈസയും കിട്ടും, അങ്ങനെയും പറയാം. അതിവിടെ ട്രെയിൻ ചെയ്യാനുള്ള ഒരു അൺഎംപ്ലോയ്മെന്റ് അലവൻസ് എന്ന് പറയും. ഇവിടുത്തെ ഗവൺമെന്റ് എല്ലാ റെസിഡന്റിനു വേണ്ടിയും അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള എല്ലാ റെസിഡന്റിനു വേണ്ടിയും കൊടുക്കുന്ന ഒരു അലവൻസ് ആണ്. അപ്പോൾ അതിൽ വന്നിട്ട് എല്ലാവർക്കും ലാംഗ്വേജ് ട്രെയിനിങ് കൊടുക്കും. ഫിന്നിഷ് ലാംഗ്വേജ് ട്രെയിനിങ് കൊടുത്തതിന് ശേഷം അവരെ കേപ്പബിൾ ആക്കിയിട്ട് അവർക്കൊരു ജോലിയിലേക്ക് കയറാനുള്ള ഒരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുവാണ്. ഫിൻലാൻഡിലെ കണ്ട ആൾക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ ഫിൻലാൻഡിൻ്റെ ഗവൺമെൻറ്റിനെ പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പറയാനുള്ളത്. വരുന്ന ആൾക്കാരെ വെൽക്കം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒരുപാട് സൗകര്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും സോഷ്യൽ സെക്യൂരിറ്റി കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇവിടുത്തെ ഗവൺമെൻറ് അനുവർത്തിക്കുന്ന ഒരു നയമായിരിക്കാം എല്ലാവരെ കൊണ്ടും ഫിൻലാൻഡിനെ പറ്റിയിട്ട് നല്ലത് പറയിപ്പിക്കാൻ തോന്നുന്നത്. നമ്മളിവിടെ മാർക്കറ്റിൽ വന്നപ്പോൾ ഒരു ആർട്ടിസ്റ്റ്, അരീന എന്നാണ് ആർട്ടിസ്റ്റിൻ്റെ പേര്. മാർക്കറ്റിൽ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. പക്ഷേ ആ കൂട്ടത്തിൽ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയുടെ മുമ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അരീന സ്വന്തമായിട്ട് മണികളിൽ പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോനീർ ഉണ്ടാക്കുന്ന ആളാണ്. സാധാരണ നമ്മൾ ഫിൻലാൻഡിൽ വരുമ്പോൾ ഫിൻലാൻഡ് എന്ന് എഴുതി എന്തെങ്കിലും ഒരു സാധനം വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും. നോക്ക് എന്ത് ഭംഗിയായിട്ടാണ് പെയിൻറ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. നമുക്കറിയാം ഫിൻലാൻഡ് എന്ന് പറയുന്നത് സാന്താക്ലോസിൻ്റെ നാടാണ്. ആ ബെല്ലിൻ്റെ കിലുക്കമാണ് സാന്താക്ലോസിൻ്റെ വരവായിട്ട് പലപ്പോഴും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ആ ബെല്ലിൽ അരീന പെയിൻറ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഫിൻലൻഡിലെ നമ്മൾ വന്ന ഈ മാർക്കറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ മുഴുവൻ ഫുഡിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കാം. പിന്നെ ഏറ്റവും വൃത്തിയുള്ള മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തിരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ആംബിയൻസ് കൂടിയുണ്ട്. അതെ, ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. നമ്മളിപ്പോൾ ഫിഷിൻ്റെ സീ ഫുഡിൻ്റെ ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നത്. അവിടെ ഒരു സൈഡിലായിട്ട് ഉരുളക്കിഴങ്ങ് പിന്നെ എന്തോ പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഭാഗത്തായിട്ട് മീൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ചെറിയ മത്തി പൊരിച്ചതിൻ്റെ സാമ്പിൾ തന്നു. അതെ, നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നു. വലിയ എരിവൊന്നും ഇല്ലാതെ അതിൻ്റെ ഏറ്റവും റോ ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടാൻ പാകത്തിനാണ് അതിൻ്റെ മസാലയൊക്കെ ചേർത്തിരിക്കുന്നത്. ഡീസൻറ്റ് സാധനമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ സൈഡിലൊരു ഷിപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ ഷിപ്പിൽ കയറി നിന്നിട്ടും ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള അവസരം കൂടിയുണ്ട്.
പിന്നെ ഇവിടെ സീഗൽ പക്ഷികൾ ഒരുപാട് പറന്ന് നടക്കുന്നുണ്ട്. നമ്മൾ സീഗൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഭയങ്കര നല്ല പിള്ളേരായിട്ടുള്ള പക്ഷികളാണ് ഈ പറയുന്ന സീഗൽ പക്ഷികളെന്ന്. പക്ഷെ ഒന്നുമല്ല, കയ്യിൽ എന്തെങ്കിലും സാധനം വെച്ച് കഴിഞ്ഞാൽ അത് തട്ടി പുറച്ചു കൊണ്ടുപോകാനായിട്ട് മിടുക്കന്മാരാണ്. ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനൊക്കെ സൈഡിൽ കാണുന്ന കുരങ്ങന്മാരെ മാതിരിയാണ് ഇവിടുത്തെ സീഗൽ പക്ഷികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഐസ്ക്രീം ഒക്കെ പിള്ളേരിങ്ങനെ വാനിഷ്ഡ്. അങ്ങനെ നമ്മൾ ഫിൻലാൻഡിലേക്ക് എത്തി. ഫിൻലാൻഡിലേക്ക് എത്തിയ സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ മലയാളികളെയൊക്കെ കാണാൻ പറ്റുകയാണെങ്കിൽ ചെറിയ രീതിയിൽ നമുക്ക് സന്തോഷമാണെന്ന്. അപ്പോൾ ഇന്ന് ഫിൻലാൻഡിലെ വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ ആൾക്കാർ ചേർന്നിട്ട് കല്ലൂനും മാത്തൂനും ഒരു ട്രീറ്റ് തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രീറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആയിരക്കണക്കിന് തടാകങ്ങളുടെ നാടാണ് ഫിൻലാൻഡ് എന്ന് പറയുന്നത്. അതിലെ ഒരു തടാകത്തിൻ്റെ കരയിൽ ഇവിടെ വേണമെങ്കിൽ വോളിബോൾ കളിക്കാം, ഇവിടെ ബാസ്കറ്റ്ബോൾ കളിക്കാം, നമുക്ക് ഇഷ്ടമുള്ള കളികൾ എന്തും കളിക്കാം, ബാർബിക്യൂ കുക്ക് ചെയ്യാം. കല്ല് വന്ന വഴി അവരുടെ കൂടെ നമുക്ക് വോളിബോൾ കളിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് മലയാളികളെ ഉദ്ദേശിച്ചല്ല. അപ്പൊ നമുക്ക് എന്തായാലും മലയാളികളുടെ അടുത്തോട്ട് പോകാം, എല്ലാവരെയും കാണാം, എല്ലാവരെയും പരിചയപ്പെടാം. കല്ലു, സത്യം പറഞ്ഞാൽ നിൽക്കുന്നത് ഫിൻലാൻഡിലാണോ അതോ കേരളത്തിലാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കൺഫ്യൂഷനാണ്. കാരണം ചുറ്റിലും മലയാളികളാണ്, മലയാളികളുടെ കൂട്ടത്തിൽ പിന്നെ ഒന്ന് രണ്ട് മധുരക്കാരും കന്നഡ, തമിഴ്നാട്, ഹിമാചൽ പ്രദേശ് അങ്ങനെ പല പല നാട്ടിൽ നിന്നുള്ള ആൾക്കാർ കൂടി വരുന്നുണ്ട്. അതെ, ഹേയ്, നമ്മളവിടെ എനിക്ക് ഭക്ഷണം നന്ന കക്ഷി ഇവിടെ നിൽക്കുക. അത്രയും സുന്ദരി കുട്ടികളോട് നിൽക്കുന്ന സമയത്ത് നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ മലയാളികൾ വിചാരിക്കും നമ്മൾ മലയാളികളല്ലേ എന്ന്. അതെ, ഇത് ഇത് മിസ് ഇന്ത്യ, ഇത് മിസ് ഇന്ത്യ ഫിൻലാൻഡാണ്. And your name? Karishma Sood. Karishma Sood എന്നാണ് പേര്. മലയാളികൾ മാത്രമല്ല, മലയാളികളുടെ ഒപ്പം കൂടാനായിട്ട് ഒരുപാട് പേരുണ്ട്. കൂട്ടത്തിലെല്ലാവരും ഇന്ത്യക്കാരാണ്. അത്തരത്തിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇന്ത്യക്കാരി അല്ലാത്ത ഒരാളുണ്ട്, അവരോട് മലയാളം പറയിപ്പിക്കാം. Yes, hi. ടെറിയുടെ വൈഫാണ്. ടെറി പണ്ട് കോവളത്തേക്കൂടെ ഇങ്ങനെ തേരാപ്പാര അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് അങ്ങനെയൊന്നുമില്ല കേട്ടോ, ടെറി ഭയങ്കര ടിപ്ടോപ്പായിട്ട് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞ സമയത്ത് ഒരു സുന്ദരി മാതാമ കുട്ടി ഹൈ കൊള്ളാലോ എന്ന് വിചാരിച്ചിട്ട് സംസാരിച്ചു തുടങ്ങി. എങ്ങനെയാ സംഭവം എന്നൊന്ന് പറഞ്ഞാൽ, ഇത് ട്രഡീഷണൽ വേയിലാണ് നടന്നത്. ട്രഡീഷണൽ വേയിലോ? അതെ, അതായത് എന്റെ മമ്മിയാണ് ഫസ്റ്റ് കാണുന്നത്, ഞാനല്ല. സോറി, ഞാൻ മീറ്റ് ഞാൻ മറിയനെ കാണുമ്പോ ഞാൻ ഐ വാസ് ദ ലാസ്റ്റ് ആക്ച്വലി മീറ്റിംഗ് യു റൈറ്റ്. ബാക്കി എല്ലാവരും വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കണ്ടതിന് ശേഷമാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഞങ്ങള് ഗ്യാദർ ചെയ്യുന്ന ഒരു വീക്കെൻഡിൽ കോവളത്തിരിക്കുമ്പോഴാണ് ഫസ്റ്റ് ടൈം മറിയനെ കാണുന്നത്. അവിടെ വെച്ച് മറിയെ കണ്ടു, ദെൻ വി ബിക്കം ഫ്രണ്ട്സ്. ദെൻ പിന്നെ മറിയ ഇങ്ങോട്ട് വന്നു, കുറച്ച് ആൾ കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്കോട്സിന് വേണ്ടി അപ്ലൈ ചെയ്തു, പിന്നെ ഞാൻ ഇവിടെ വന്നു. അങ്ങനെ ദെൻ വി ഗോട്ട് മാരീഡ്. ഇപ്പൊ എത്ര വർഷം കല്യാണം കഴിഞ്ഞിട്ട്? ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷം. പത്ത് വർഷം കഴിഞ്ഞു. ഈ മറിയോ മറിയോ ഒരു പാട്ട് പാടും. ആ പാട്ട് ചിലപ്പോ മറിയോ ഒരു പാട്ട് പാടും, ചിലപ്പോ അത് വൈറലാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് മറിയോ കൊണ്ട് എന്നെ പാടിപ്പിക്കാം. I am a Malayali. Woo! I wear a pink lungi. Woo! I'm a cardholding member of the Marxist Party. ഒരുപാട് സംസ്കാരങ്ങളുടെ സങ്കലനമാണ് നമ്മളിവിടെ ഫിൻലാൻഡിൽ കണ്ടത്. എല്ലാവരും നമ്മൾ മറ്റേ ശ്രീനാരായണ ഗുരുവിന്റെ കടത്തിൽ ചെല്ലുമ്പോൾ പറയുന്ന കാര്യമല്ലേ, നിങ്ങളുടെ സിരൻ ഡയലോഗ് ഉണ്ടല്ലോ, എന്തായിരുന്നു അത്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ആ സ്ഥാനത്തിന്റെ പേരാണ് ഫിൻലാൻഡ് എന്ന് നമുക്ക് തോന്നിപ്പോവും. അതേപോലെ അത്രയും ഒത്തൊരുമയോട് കൂടിയിട്ട് ഇവർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പാതിരാ സൂര്യന്റെ നാട്ടിൽ എന്ന് പറഞ്ഞിട്ട് എസ്കേപ്പ് ഒറ്റക്കാട് 1950s അല്ലേ, 52 or 60 തുടക്കത്തിലോ ആണെന്ന് തോന്നുന്നു അദ്ദേഹം എഴുതിയിട്ടുള്ള ബുക്കിനകത്ത്. പാതിരാ സൂര്യന്റെ നാടെന്നാണ്. ഇപ്പൊ എത്ര മണിയായി മാത്തു? കറക്റ്റ് എത്ര മണിയായി? ഞാൻ ചോദിക്കാം, എന്താ തോന്നണേ പ്രേക്ഷകർക്ക്, എന്താ തോന്നണേ ഈ ഒരു ലൈറ്റിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഏതാണ് ഒരു സമയം തോന്നണേ? സന്ധ്യ
സന്ധ്യ ഒരു അഞ്ചര ആറ് മണി. എന്നാ കറക്റ്റ് ഇപ്പൊ സമയം 9:30 രാവിലെ 9:30 രാത്രി 9:30. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ വെട്ടം പോയിട്ട് കിടന്നുറങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങലുണ്ടാവില്ല. അപ്പൊ ഇവിടുത്തെ ആൾക്കാർ സാധാരണ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ലീപ്പിംഗ് മാസ്കുകൾ ഉപയോഗിച്ചിട്ടാണ് അവർ ഉറങ്ങുന്നത്. അല്ലെങ്കിൽ രാവിലെ 3:30 ഇപ്പോൾ പിന്നെ ഒരു 11 സൂര്യൻ പോയി കഴിഞ്ഞാൽ രാവിലെ 2:30-3:45 ആകുമ്പോഴത്തേക്ക് സൂര്യൻ ഇങ്ങനെ വരും. സൂര്യൻ വന്ന് വിളിച്ചുണർത്തും. അല്ലോ അതെന്താ കാര്യം അറിയോ, ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ജനത താമസിക്കുന്ന ഒരു സ്ഥലം കാണാനായിട്ട് സൂര്യന് കൂടുതൽ ആഗ്രഹമുള്ളത് കൊണ്ടാണ് സൂര്യൻ ഇങ്ങനെ ഇവിടുന്ന് പോകാൻ തോന്നിട്ടില്ലാതെ. പിന്നെ അതിപ്പോ സർക്കാരിന്റെ കാര്യം അതുപോലെ തന്നെ മാത്രം, സർക്കാരിന്റെ ഇവിടുത്തെ ഫിൻലാൻഡിലെ സർക്കാരിന്റെ കാര്യം ചോദിച്ചു നോക്ക്, ഇവരൊക്കെ 100 നാവാ സംസാരിക്കാൻ. പക്ഷെ നമ്മുടെ നാട്ടിലെ സർക്കാരിന്റെ കാര്യം ആലോചിച്ച് നോക്ക്, തെറിയൊക്കെ തെറിയായിരിക്കും. എന്തായാലും ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ജനത താമസിക്കുന്ന ഈ രാജ്യത്ത് കല്ലു മാത്തുവും എത്തിയിരിക്കുന്നു യൂറോപ്പിൽ പറന്ന് പറന്ന് പറന്ന്. തൽക്കാലത്തേക്ക് ടാറ്റ ബൈ. ഞാൻ എന്തോ പറയാൻ വന്നായിരുന്നു. എന്തായിരുന്നു? ടാറ്റ ബൈ.